ഹലോ കൂട്ടുകാരെ, ബ്രെഡ് ആൻഡ് വൈനിലെ പുതിയൊരു വിഭവത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത് ഫിഷ് കൊണ്ടുള്ള മോമോസും ചിക്കൻ കൊണ്ടുള്ള മോമോസുമാണ്. അപ്പോൾ ഈ സ്വാദിഷ്ടമായ മോമോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഇതിനെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം, പരത്താൻ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് കുഴച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 6-7 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത്, ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതിനെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് വഴുതിനു ശേഷം ഞാനൊരു 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് പുഴുങ്ങി ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന നെന്മീനാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊരു 100 ഗ്രാം ഉണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുരുമുളക് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് സോയ സോസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഞാനൊരു 1 ടേബിൾ സ്പൂണ് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിത് ആറാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ കുഴച്ചു വെച്ചിരിക്കുന്ന മൈദ മാവിൽ നിന്ന് ഒരു ചെറിയ ഉരുളി എടുത്തിട്ട് അതിനെ നമുക്ക് പൂരിക്ക് പരത്തുന്ന രീതിയിലൊന്ന് പരത്തിയെടുക്കാം. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. മിഡിൽ ഭാഗത്തായിട്ട് വയ്ക്കണം. ഇനി നമുക്കിതിന് ഷേപ്പ് കൊടുക്കാം. ഞാനൊരു 4 രീതിയിൽ ഇതിന് ഷേപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞെടുക്കുക. കൈകൊണ്ട് പ്രസ് ചെയ്ത് വേണം പോകാൻ. പതുക്കെ ഒന്ന് മടക്കി എടുക്കാം നമുക്ക്. ഇപ്പൊ 1-ാമത്തെ രീതി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി 2-ാമത്തെ രീതിയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഏത് രീതി വേണേലും പരീക്ഷിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളെ കാണിക്കുന്ന എന്നുള്ളതേ ഉള്ളൂ. കംഫർട്ടായിട്ടുള്ള രീതി പരീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ 2-ാമത്തെ ഷേപ്പും കൊടുത്തു കഴിഞ്ഞു. നമുക്കിനി 3-ാമത്തെ ഒരു രീതി ഇവിടെ നോക്കാം. ഇപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കാം. നമുക്ക് 4-ാമത്തെ ഒരു രീതി കൂടെ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഞാനെല്ലാം ഷേപ്പ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡലി തട്ടത്തിലോട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കെല്ലാം സൂക്ഷിച്ച് എടുത്തു വെക്കാം. ഇനി വെള്ളം നല്ലതായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഫിഷ് മോമോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ള മോമോസാണ്. ഇത് ഓയിൽലെസ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് നന്നായി കുഴച്ച് മയത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് കുഴച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു 200 ഗ്രാം ചിക്കന് ബോൺലെസ് ചിക്കൻ നന്നായി അരച്ച് എടുത്തത്, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായി അരച്ചെടുത്തതാണ്. ഇതിലോട്ടൊരു ഓണിയൻ, ഞാൻ ബിഗ് സൈസ് ഓണിയൻ 1 എണ്ണം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്.
ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഓണിയനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിന് ആവശ്യം അനുസരണം ഇടാവുന്നതാണ്. ഇനി ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവെടുത്ത് ഇതുപോലൊന്ന് പരത്തിയെടുക്കുക. അതിൽ ഞാൻ ഒരു ബൗൾ വെച്ചൊന്ന് ഷേപ്പ് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം കാണിച്ച ഷേപ്പിൽ ഏതെങ്കിലും ഷേപ്പ് നമുക്കിതിന് കൊടുത്ത് എടുക്കാം. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് നമുക്ക് വെച്ച് കൊടുക്കാം. ഫിഷ് ഞാൻ വഴറ്റിയ പോലെ തന്നെ ചിക്കനും വഴറ്റി ഉണ്ടാക്കുന്നതിലാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷേ ഡയറ്റ് നോക്കുന്നവരും അസുഖങ്ങളൊക്കെ ഉള്ളവർക്കും ഇത് ഓയിൽലെസ്സിൽ കാണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടേസ്റ്റ് എപ്പോഴും വഴറ്റി ഉണ്ടാക്കുന്നതിന് തന്നെയാണ്. അപ്പോൾ ഞാനിതിനൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഷേപ്പ് കൊടുത്തുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതുപോലെ ഒട്ടും എണ്ണ ഇതിൽ ഞാൻ തൂത്തിട്ടില്ല. നമുക്കിതുപോലെ ഇറക്കി വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനെ വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് ഇപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം അപ്പോൾ ചിക്കൻ മോമോസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ഫിഷ് കൊണ്ടുള്ള മോമോസും ചിക്കൻ കൊണ്ടുള്ള മോമോസും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം.